മൂന്നാമതായിട്ട് പോറ്റി രാമലുവിൻ്റെ നിരാഹാര സമരം. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം പണ്ഡിറ്റ് നെഹ്റുവിനോട് ഇന്ത്യ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു വലിയ മുറിവേറ്റ് മുറി ഉണങ്ങുന്നതിന് മുൻപ് മറ്റ് വീണ്ടും ഒരു മുറിവ് നടത്താൻ എനിക്ക് താല്പര്യമേ ഇല്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ച ആ വലിയൊരു മുറിവ് ഉണങ്ങുന്നതിന് മുൻപേ വീണ്ടും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ വിഭജിക്കുക എന്നത് എനിക്ക് സ്വീകരിക്കാനോ ചിന്തിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് നെഹ്റു തള്ളിക്കളയാനുണ്ടായത്. എന്നാൽ പോറ്റി രാമലുവിനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനി സത്യാഗ്രഹം ഇരുന്ന് 40 ദിവസത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തിന് ശേഷം അദ്ദേഹം രക്തസാക്ഷിയായി. ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിന് ഗാന്ധിയൻ സമര രീതിയിൽ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ആന്ധ്രയിൽ പ്രശ്നം രൂക്ഷതയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് നെഹ്റു പ്രഖ്യാപിച്ചു, ഈ പ്രശ്നത്തിന് പരിഹാരമായി ഞാൻ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ഒരു കമ്മീഷൻ നിയമിക്കാം, അതനുസരിച്ച് സംസ്ഥാനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഇത്രയും ഘടകങ്ങളാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരമുള്ള, ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ വിവിധ സംസ്ഥാനങ്ങളിലാകപ്പെട്ടു. രണ്ടാമത്തേത്, ദേശീയത ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണം എന്ന മുൻപേ ഉള്ള നമ്മുടെ ഒരു മനോഭാവമുണ്ട്. മൂന്നാമത്തേത്, ആന്ധ്രാ സംസ്ഥാനത്തിന് വേണ്ടി പോറ്റി രാമലു നടത്തിയ നിരാഹാര സത്യാഗ്രഹമാണ് പെട്ടെന്ന് സംസ്ഥാന പുനഃസംഘടനയ്ക്ക് നയിച്ചത്. ഈ ഭാഗത്ത് നാം പരിചയപ്പെട്ട ചോദ്യങ്ങളെ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതി? ആ മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യ വിഭജനത്തിന് ഉള്ള അന്തിമ പദ്ധതിയായിരുന്നു. ഗാന്ധിജിയുടെ ശബ്ദത്തെ ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇന്ത്യ വിഭജനത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും അംഗീകരിച്ചപ്പോൾ ഗാന്ധിജി അതിൽ നിന്ന് വേറിട്ട് നിന്നു. ഗാന്ധിജി അതിനെ അനുകൂലിച്ചില്ല. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ശബ്ദത്തെ വേറിട്ട ശബ്ദമായിട്ട് പറയുന്നത്. അഹിംസയിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയതെങ്കിലും ഹിംസയിലും അക്രമത്തിലും അത് കലാശിച്ചു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യാനന്തരമുണ്ടായ വർഗീയ ലഹളയാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. 10,000 ആളുകൾ കൊല്ലപ്പെടുകയും അഭയാർത്ഥികളാകുകയും ചെയ്യപ്പെട്ട സംഭവം തീർത്തും ഹിംസാത്മകമാണ്, അത് അഹിംസാത്മകമല്ല. ആ ഒരു ദാരുണമായ സംഭവം ഇവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, നാട്ടുരാജ്യങ്ങളെ പുനഃസംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ച് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവനും ഇന്ത്യൻ യൂണിയനിൽ കൊണ്ടുവരാൻ, അത് ഏത് തരത്തിലായാലും ശരി, അതിനുവേണ്ടി അതിന് യുക്തനായ VP മേനോനെ അതിൻ്റെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തുകയും അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതിൽ വിജയിച്ചു. അടുത്തായി, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പ്രദേശങ്ങൾ കൈവശം വെച്ച വിദേശ ശക്തികൾ ആരൊക്കെയായിരുന്നു? ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരുമാണ്. ഈ രണ്ട് രാജ്യങ്ങളിലാണ്. ഇവയെങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്? ഫ്രഞ്ചുകാരുടെ പ്രദേശങ്ങളെ പോർട്ടുഗീസ് പ്രദേശങ്ങളും ഇന്ത്യ വിട്ടു പോകണമെന്ന് ഇന്ത്യൻ സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയി. അത് തീർച്ചയായിട്ടും ഒരു ഏറ്റുമുട്ടലില്ലാതെയാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത്. അങ്ങനെ ഫ്രഞ്ചുകാരുടെ പ്രദേശമായ മാഹി, യാനം, കാരക്കൽ, പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾ സ്വതന്ത്രമാവുകയും അതേപോലെ പോർട്ടുഗീസുകാർ തയ്യാറാകാതിരുന്നപ്പോൾ അവരെ സൈനിക നടപടിയിലൂടെ പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യ വിദേശ ശക്തികൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ നാം വിജയിച്ചു. അടുത്തായി, നമ്മുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ടായിരുന്നത് നാട്ടുരാജ്യങ്ങളെ പുനഃസംഘടിപ്പിക്കുക, പുനയോജിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ പുനയോജിപ്പിക്കുന്നതിൽ എല്ലാ രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായില്ല. ബഹുഭൂരിപക്ഷം തയ്യാറായപ്പോൾ തയ്യാറാകാതെ നിന്ന ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളെ സൈനിക നടപടിയിലൂടെ ഇന്ത്യ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ പുനഃസംയോജനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അടുത്തായി, സംസ്ഥാന പുനഃസംഘടന. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഉണ്ടായ സംസ്ഥാനങ്ങളല്ല പിന്നീടുണ്ടായത്. എങ്ങനെ ഈ സംസ്ഥാനങ്ങൾ പുനഃസംഘടനയിലേക്ക് എത്തുകയും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് വെറുക്കുകയാണ്? സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ഭാഷ
ജീവിതശൈലി പ്രദേശം എന്ന ജനങ്ങൾ വിവിധ ഭരണകൂടത്തിൻ്റെ കീഴിലായപ്പോൾ അവ ഏകീകരിക്കപ്പെടേണ്ടത് ആവശ്യമായി തീർന്നു. ഭാഷയാണ് ദേശീയതയ്ക്ക് ഘടകമെന്ന് നാം മുൻപേ തീരുമാനിക്കുകയും അതനുസരിച്ച് വാദിക്കുകയും ചെയ്തിരുന്നു. മൂന്നാമതായി പോറ്റി രാമലുവാണ് ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹ സമരം. ആ സമരത്തിൻ്റെ പ്രത്യാഘാതം ഒരു സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അപ്പോയിൻ്റ് ചെയ്യാനും ആ തീരുമാനപ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വിഭജിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഭാഷാ സംസ്ഥാനങ്ങൾ നിലവിൽ വരുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നാം ഈ അധ്യായത്തിൽ ഇതുവരെ കടന്നുപോയത്. ഒരുക്കം എല്ലാവരും കാണുക. നന്ദി. നമസ്കാരം.